നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട നഗരസഭയുടെ 13-ാം പഞ്ചവത്സര പദ്ധതിയായ നവകേരളത്തിന്റെ ജനകീയാസൂത്രണം വാർഷിക വികസന പദ്ധതി 2021-22 സെമിനാർ ലയൺസ് ക്ലബ് ഹാളിൽ നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി ടി ജോർജ് അധ്യക്ഷനായ ചടങ്ങിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ ലക്ഷ്മണൻ നായർ മുഖ്യാതിഥിയായിരുന്നു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പ്രവൃത്തികൾക്കായി 5.62 കോടിയുടെ ഭരണാനുമതി ലഭിച്ചതായി പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ എം എൽ എ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് 3 കോടി രൂപയുടെയും നിയോജക മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ നിന്ന് 2.37 കോടി രൂപയുടെയും എം എൽ എ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയുടെയും ഭരണാനുമതികളാണ് ലഭിച്ചിട്ടുള്ളത്. തൃശൂർ വെളിയന്നൂർ പരേതനായ ഭക്തിവിലാസം ഉണ്ണികർത്തായുടെ ഭാര്യ മണ്ണത്താഴത്ത് രാധാ കർത്ത കൊച്ചി ആസ്റ്റർ മെഡിസിനിൽ വെച്ച് നിര്യാതിയായി. സംസ്കാരകർമ്മം തൃശൂർ പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ എസ് ഷാനവാസ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് മുറികൾ സന്ദർശിച്ചു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂമായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും പുതുക്കാട് മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂമായ ഇരിങ്ങാലക്കുട നടവരമ്പുള്ള സെയിന്റ് ജോസഫ് കോളേജിലും ചാലക്കുടി മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂമായ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലും അദ്ദേഹം പരിശോധന നടത്തി. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ 181 പോളിംഗ് ബൂത്തുകളും പുതുക്കാട് മണ്ഡലത്തിൽ 189 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. 238 ബൂത്തുകളാണ് ചാലക്കുടി മണ്ഡലത്തിൽ വരുന്നത്. മുരിയാട് എസ് എൻ ഡി പി യോഗം വൈസ് ചെയർമാൻ പരമേശ്വരൻ അമ്പാടത്തിന്റെ മുരിയാട് കായൽ പ്രദേശത്തുള്ള ചിറക്കൽ പാടത്ത് നട്ടുണ്ടാക്കിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റി ചിലപ്പിള്ളി നിർവഹിച്ചു. മുകുന്ദപുരം യൂണിയൻ സെക്രട്ടറി കെ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരിയാട് മേഖലാ കൺവീനർ കെ ആർ രാജൻ, വാർഡ് മെമ്പറായ സരിത സുരേഷ്, ജിനി സതീശൻ, മുരിയാട് എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ശശി കൈതയിൽ, കർഷക സംഘം സെക്രട്ടറി ആന്റണി പള്ളിപ്പാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോവിഡ് കാലത്ത് ദുരിതത്തിലായ ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് ഇന്ധന പാചകവാതക വില വർദ്ധിപ്പിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികൂല സാഹചര്യത്തിൽ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ തയ്യാറാകാത്ത രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ധാർമ്മിക യുവജന പ്രസ്ഥാനമായ കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൌസിൽ നിന്ന് ബൈക്ക് തള്ളിയും ഗ്യാസ് സിലിണ്ടർ വഹിച്ചും മഞ്ച ചുമന്നും 120 യുവജനങ്ങൾ റാലിയിൽ പങ്കെടുത്തു. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ വൈമാനികനായി സെലക്ഷൻ ലഭിച്ച കാർളം കറുത്തേടത്ത് ജയന്റ് മകൻ ഋഷികേശിനെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കാർളം ശാസ്ത്ര പുസ്തകങ്ങൾ കൊടുത്ത് ആദരിച്ചു. ചെറുപ്പം മുതലുള്ള ആഗ്രഹവും അഭിലാഷവുമാണ് ഒരു പൈലറ്റ് ആവുക എന്നത് എന്റെ ആഗ്രഹത്തിന് പ്രോത്സാഹനം നൽകിയ എന്റെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഋഷികേശ് പറഞ്ഞു. കാക്കാതുരുത്തി ഫാം തോട്ടിൽ നിന്ന് കാണാതായ ചീപ്പുകൾ കണ്ടെത്തുക, കുറ്റം ചെയ്തവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, വെള്ളക്കെട്ട് പോലും ദുരിതം അനുഭവിക്കുന്നവർക്ക് അധികൃതർ ഉടൻ സഹായം എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രസിഡന്റ് ബിജു ചാണശ്ശേരി, വൈസ് പ്രസിഡന്റ് ഹരിദാസ്, ബൂത്ത് പ്രസിഡന്റുമാരായ സത്യൻ, ശ്രീനാഥ്, ബ്ലോക്ക് സെക്രട്ടറി ശ്രീജിത്ത്, കമ്മിറ്റി അംഗങ്ങൾ ലാലു, ബിജു കുറ്റിക്കാടൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട എം സി പി കൺവെൻഷൻ സെന്ററിൽ ഗവൺമെന്റ് ഓഫീസർമാർക്കായി ട്രെയിനിങ് പരിപാടി നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി മുഖ്യാതിഥിയായ പരിപാടിയിൽ ഡെപ്യൂട്ടി കളക്ടർ ജെസി സേവ്യ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സി എച്ച് അഹമ്മദ് നിസാർ, ലാൻഡ് റെക്കോർഡ് തഹസിൽദാർ ശാന്തകുമാരി എന്നിവർ പങ്കെടുത്തു. കസിൻസും ഒക്കെ സർക്കാർ ജോലിയിലുള്ളവരാണ്. പക്ഷെ ഇങ്ങനെയൊരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ്
മറ്റു പ്രധാന വാർത്തകൾ രാജ്യത്തെ ഇന്ധനവില കുതിച്ചുയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ കത്ത് ജനങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ലാഭം കൊയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കത്തിൽ സോണിയെ കുറ്റപ്പെടുത്തി കോവിഡ് 19 മഹാമാരിക്ക് ശേഷം ഇന്ത്യയുടെ അടുത്ത വളർച്ചയുടെ കഥയാണ് നാം രചിക്കാൻ പോകുന്നതെന്നും വിദേശ നിക്ഷേപം അനുദിനം രാജ്യത്ത് വർദ്ധിക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശ നിക്ഷേപം രാജ്യത്ത് അനുദിനം വർദ്ധിക്കുന്നതിനാൽ ഓഹരി വിപണി കുതിച്ചുയരുക മാത്രമല്ല ജെല്ലിക്കെട്ട് കളിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു തമിഴ്നാട്ടിലെ സേലത്ത് നടക്കുന്ന തമിഴ്നാട് ഭാരതീയ യുവമോർച്ച കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആവശ്യങ്ങൾ അംഗീകരിച്ച് ഇന്ന് സർക്കാർ ഉത്തരവിറങ്ങിയില്ലെങ്കിൽ നിരാഹാര സമരം തുടങ്ങുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ സർക്കാരിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുമെന്നും ഉദ്യോഗാർത്ഥികൾ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് EMC യുമായുള്ള വിവാദ ധാരണാപത്രം റദ്ദാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ധാരണാപത്രം റദ്ദാക്കാനും കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു പെട്രോളിന് 39 പൈസയും ഡീസലിന് 37 പൈസയുമാണ് കൂട്ടിയത് ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി പെട്രോളിനും ഡീസലിനും തുടർച്ചയായി വില കൂടുകയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രതിദിനമുള്ള വർധനവിൽ ദുരിതത്തിലാണ് സാധാരണക്കാർ അതേസമയം ഇന്ധനവില ഉയർന്ന വിഷയത്തിൽ തൽക്കാലം ഇടപെടൽ സാധ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിരുന്നു കേരള സർക്കാർ ഇതുവരെ ഒരു ഇന്ധന നികുതിയും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നും നികുതി വർദ്ധിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണെന്നും അതുകൊണ്ട് ഇന്ധനവില വർധനവിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റേതാണെന്നും ധനമന്ത്രി തോമസ് ഐസക് നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ സംസ്ഥാനത്ത് ഇന്ധന നികുതി കുറയ്ക്കുന്നില്ലെന്നും തോമസ് ഐസക് കേന്ദ്രം നികുതി കുറയ്ക്കട്ടെന്നും ഇന്ധന നികുതി GST യിൽ ഉൾപ്പെടുത്തട്ടെ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിൻ ആവശ്യപ്പെട്ട രാജ്യങ്ങൾ അല്പം ക്ഷമ കാണിക്കണമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO അദാർ പൂനാവാല മറ്റു രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ചത് നൽകാനായി ഞങ്ങൾ ശ്രമിക്കുകയാണെന്നും അദാർ പൂനാവാല പറഞ്ഞു ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ ദുരിതത്തിന് ശേഷം രൂപപ്പെട്ട തടാകത്തിന്റെ ആഴമളക്കാൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ പ്രത്യേക സംഘം എത്തി മലയിടിഞ്ഞെത്തിയ അവശിഷ്ടങ്ങൾക്കിടയിൽ വെള്ളം കെട്ടി നിന്നുണ്ടായ തടാകം ആശങ്ക ഉണർത്തുന്നതാണ് തടാകത്തിന്റെ അതിർഭിത്തികൾ ഇടയാനിടയായാൽ കെട്ടി നിൽക്കുന്ന ജലം അതിശക്തമായി ഒഴുകി മറ്റൊരു ദുരിതത്തിനിടയാക്കുമെന്ന് ആശങ്ക നിലനിൽക്കുന്നുണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ ആഴമളന്നാൽ മാത്രമേ അതിൽ നിന്ന് ഉളവാകാനിടയുള്ള മർദ്ദത്തെ കുറിച്ചുള്ള കൃത്യമായ കണക്ക് ലഭ്യമാകൂ തടാകത്തിൽ നിന്നുണ്ടാകാനിടയുള്ള അപകട സാധ്യതയുടെ വ്യാപ്തി ഇതിൽ നിന്ന് ലഭിക്കുമെന്നാണ് നിഗമനം വൻ പരിഷ്കാരവുമായി യൂട്യൂബിന്റെ ആൻഡ്രോയിഡ് ആപ്പ് യൂട്യൂബ് ആൻഡ്രോയിഡ് ആപ്പിൽ ഇപ്പോൾ 4K HDR സപ്പോർട്ട് വീഡിയോകൾ കാണാൻ സാധിക്കും നേരത്തെ iOS പതിപ്പിൽ ഈ പ്രത്യേകത ലഭ്യമായിരുന്നു ഇതിന്റെ തുടർച്ചയായി ആൻഡ്രോയിഡിലെ യൂട്യൂബ് ഉപഭോക്താക്കൾക്കും 4K HDR വീഡിയോകൾ ആസ്വദിക്കാൻ സാധിക്കും ഇതുവരെ 4K വീഡിയോ ആണെങ്കിൽ പോലും ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് കൂടിപ്പോയാൽ 1440 പിക്സൽ റെസൊല്യൂഷൻ വീഡിയോ മാത്രമേ ആസ്വദിക്കാൻ പറ്റിയിരുന്നുള്ളൂ ഇതിലാണ് വ്യത്യാസം വരുന്നത് വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷനായ ഗൂഗിൾ മീറ്റ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി പുതിയ ചില ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നു മ്യൂട്ട് ഓൾ സ്റ്റുഡൻസ് മോഡറേഷൻ ടൂൾസ് എൻഡ് മീറ്റിംഗ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് പുതിയതായി ചേർത്തിട്ടുള്ളത് ഓൺലൈൻ പഠനം സുരക്ഷിതമാക്കുന്നുള്ള ചില ഫീച്ചറുകൾ പുതിയതായി ചേർത്തവയിലുണ്ട് ക്ലാസുകളിൽ ആരെല്ലാം അംഗമാവണമെന്ന് അധ്യാപകർക്ക് തീരുമാനിക്കാം ക്ലാസ്സിൽ നുഴഞ്ഞു കയറുന്ന അപരിചിതരെ ബ്ലോക്ക് ചെയ്യാൻ അധ്യാപകർക്ക് സാധിക്കും ക്ലാസ് കഴിഞ്ഞാൽ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ അധ്യാപകർക്ക് സാധിക്കും ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം A home is not just a building. It is how a dream actually looks like. A dream that defines your lifetime. And no one understands it better than JL Builders. There's nothing too loud here. JL Builders is all about sophistication. We employ minimalist designs that are classy and trending. Every point in this home bears the signature of class because at JL Builders, you never compromise with your dreams. Every assignment is a work of passion for us. We are truly passionate about your dreams.
JL Builders, a Chelli Parambil initiative, passionate about your dream.